നമസ്കാരം രാഹുൽ ഗാന്ധിയുമായി ഇടപെട്ട് വരുന്ന വിഷയങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഒരേ സമയം രാഹുൽ ഗാന്ധിയോടൊപ്പം സഞ്ചരിക്കുകയും അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയെ തെറിവിളിക്കുകയും ചെയ്യുന്ന സമീപനം സ്വീകരിക്കുന്ന സി പി എമ്മിൻ്റെ നിലപാടെന്താണ് അതറിയേണ്ടത് തന്നെയല്ലേ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഒറ്റ പ്രതികരണത്തോടെ അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്കറിയാം ഈ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം എന്നപ്പോഴുണ്ടായ പ്രത്യേകത കോൺഗ്രസിൻ്റെ മുഖം ഇപ്പോൾ അഴിഞ്ഞു വീടിയിരിക്കുന്നത് എന്നാണ് റിയാസ് പറയുന്നത് കേരള മുഖ്യമന്ത്രിയെ ഇ ഡിയും സി ബി ഐയും ജയിലിലാക്കാത്തതിലാണ് രാഹുൽ ഗാന്ധി രോഷം കൊണ്ടിരിക്കുന്നത് എന്നും രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് എന്നും എന്നാൽ പിണറായിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ ചോദ്യം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ മാതാവ് സോണിയാഗാന്ധിയും എന്തുകൊണ്ടാണ് അഴക്കുള്ളിലാകാതെ ഇപ്പോഴും ഇരിക്കുന്നത് എന്നതിനാണ് രാഹുൽ ഗാന്ധി ആദ്യം മറുപടി പറയേണ്ടത് എന്നാണ് റിയാസിൻ്റെ വാദം നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ട കല്ലപ്പണക്കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയരായെങ്കിലും ഇതുവരെ ഇരുവരെയും കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ല അത് ഏതെങ്കിലും രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിലാണോ എന്നതിനാണ് ആദ്യം രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടത് മോദിയുടെ ഔദാര്യം കൊണ്ടാണ് അമ്മയും മകനും അകത്ത് കിടക്കാത്തതെന്ന് പറഞ്ഞാൽ ആ വാദം തള്ളിക്കളയാൻ രാഷ്ട്രീയ ഇന്ത്യയ്ക്ക് കഴിയുകയില്ല എന്നുകൂടി മന്ത്രി റിയാസ് ചേർക്കുകയാണ് രണ്ട് മുഖ്യമന്ത്രിമാരെ അകത്താക്കിയ പോലെ രാഷ്ട്രീയ പകപോക്കൽ മുൻനിർത്തി കേരള മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യുവാനോ ഈ എളുപ്പത്തിൽ ഒരു ഏജൻസിക്കും കഴിയുകയില്ല അതിനുള്ള ഭൗതിക സാഹചര്യമല്ല കേരളത്തിലുള്ളത് ആ ധൈര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും നേരിട്ട് മുഖ്യമന്ത്രിക്കെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചിട്ടും സി പി എമ്മോ ഇടതുപക്ഷമോ ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല അതാകട്ടെ അവരുടെ ആത്മധൈര്യം വെളിവാക്കുന്നതുമാണ് എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ഇ ഡി ചോദ്യം ചെയ്യുമെന്ന അഭ്യുഹം നിലനിൽക്കെ തന്നെയാണ് അവരുടെ ഭർത്താവ് കൂടിയായ മന്ത്രി മുഹമ്മദ് റിയാസ് രൂക്ഷമായി ഇഡിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് ഇതാകട്ടെ ബി ജെ പി നേതാക്കളെ മാത്രമല്ല കോൺഗ്രസ് നേതാക്കളെപ്പോലും ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് കോൺഗ്രസിനെ ബി ജെ പി ആക്കാനും ബി ജെ പിക്ക് പണപ്പെരുവിനുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറയുന്നത് ഇ ഡിയുടെ വിശ്വാസ്യത കേരളത്തിനറിയാം അതുകൊണ്ട് അന്വേഷണങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ എന്ന് തന്നെയാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നതും കുറ്റം തെളിയിക്കുന്ന കാര്യത്തിൽ ഇ ഡി ലോകത്ത് ഏറ്റവും പുറകിലുള്ള ഏജൻസിയാണ് എന്നും സംഘപരിവാറിലെ പരിവാറംഗത്തെ പോലെയാണ് ഇ ഡി ഇ ഡി പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറയുന്നുണ്ട് മന്ത്രിയുടെ ആരോപണങ്ങൾ അങ്ങനെ നിരവധിയാണ് കേന്ദ്ര സർക്കാർ എന്താണ് എന്ന് ചോദിച്ചാൽ പോടാ എന്ന് പറയാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ റിയാസ് തുറന്നടിക്കുകയാണ് കേന്ദ്രത്തിനെതിരായ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ നീക്കമായാണ് റിയാസിൻ്റെ ഈ പ്രസ്താവന ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നതും കേന്ദ്ര ഏജൻസികൾ ഏതെങ്കിലും തരത്തിലുള്ള പകപോക്കൽ നടപടി സ്വീകരിച്ചാൽ അതിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് ആ തീരുമാനം തന്നെയാണ് പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയായിട്ടുള്ള റിയാസും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര നടപടി വരാതിരിക്കാൻ ബി ജെ പിയുമായി മുഖ്യമന്ത്രി ഒത്തുകളിക്കുകയാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന്റെ മുന്നെയാണ് ഇതോടെ ഒടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഇതോടെ കോൺഗ്രസും ശരിക്കും ഇളിഭ്യരായിട്ടുണ്ട് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല പക്ഷേ അവിടെ ഇടതുപക്ഷത്തിൻ്റെ പുതിയ നീക്കത്തെ വളരെ ഗൗരവത്തോടു കൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുന്നത് എന്നാണ് കേന്ദ്ര ഏജൻസികൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച മൂന്ന് സംസ്ഥാനങ്ങളാണ് രാജ്യത്തുള്ളത് അത് പശ്ചിമബംഗാളും തമിഴ്നാടും കേരള സർക്കാരുകളുമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഏജൻസികൾക്കെതിരെ സംസ്ഥാന പോലീസ് കേസെടുക്കുന്ന സാഹചര്യം വരെ മുൻപ് ഉണ്ടായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിലെ കേന്ദ്ര നീക്കം എത്രമാത്രം ഫലപ്രദമാകുമെന്ന ചോദ്യവും പ്രസക്തമാകുന്നുണ്ട് എന്നുള്ളതാണ് ശരി ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമായതിനാൽ വലിയ അധികാരങ്ങളാണ് സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ക്രമസമാധാന പാലനം സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ വരുന്നതിനാൽ ഉദ്ദേശിച്ച ഏത് കടുത്ത തീരുമാനമെടുക്കുവാനും സംസ്ഥാന പോലീസിന് കഴിയുന്നുമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊൽക്കത്ത കമ്മീഷന്റെ ചോദ്യം ചെയ്യാൻ വന്ന സി ബി ഐ സംഘത്തെ മമതയുടെ പോലീസ് തൂക്കിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയതും ഇപ്പോൾ എൻ ഐ എ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തതുമല്ല ഈ അധികാരം ഉപയോഗിച്ചാണ് എന്ന് പറയാതിരിക്കാൻ കഴിയുമോ തമിഴ്നാട്ടിലും കേരളത്തിലും പോലീസ് സി ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തതും സംസ്ഥാന പോലീസിനുള്ള അധികാരം ഉപയോഗിച്ച് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കെടുകാര്യസ്ഥതകളടക്കം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരെ സംസ്ഥാന ഭരണകൂടങ്ങൾ നീങ്ങിയാൽ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടുവാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമെങ്കിലും പിന്നീട് എപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാലും ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി അല്ല അധികാരത്തിൽ വരിക എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ എന്നത് നാം ഒന്ന് ചിന്തിച്ച് നോക്കണം അത്തരമൊരു ഘട്ടത്തിൽ കേരളം ഇന്നു വരെ നൽകാത്ത ഭൂരിപക്ഷത്തിനായിരിക്കും ഇടതുപക്ഷം വീണ്ടും അധികാരത്തിലെത്താൻ പോകുന്നത് മാത്രമല്ല ഈ ഇടതുപക്ഷ അണികളുടെ പ്രതികരണവും ബി ജെ പിക്ക് താങ്ങാൻ പറ്റാത്തതിലും അപ്പുറമാകുവാനാണ് സാധ്യത എന്നുള്ളത് അതായത് തങ്ങൾക്ക് രാഷ്ട്രീയമായി ഒരു നേട്ടവും ഉണ്ടാവാത്ത ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുവാൻ പക്ഷേ ബി ജെ പിയും മോദിയും താല്പര്യപ്പെടുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നതും ആ ചോദ്യത്തിനുള്ള മറുപടിക്കായാണ് അതായത് ഇങ്ങനെ പ്രകോപനപരമായിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരുന്നാൽ കേന്ദ്ര സർക്കാരോ ഇ ഡി ഒ അടക്കമുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് സാധ്യതകൾ കൽപ്പിക്കുന്നത് ഇടതുപക്ഷത്തിന് തന്നെയാണ് അതായത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു ഉദാഹരണം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ ഇടതുപക്ഷ സർക്കാരിനെ കേരളത്തിൽ പിരിച്ചുവിടുവാനുള്ള സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ലഭിക്കാൻ പോകുന്ന ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്നത് ഇന്നുള്ളതിൻ്റെ ഇരട്ടിയാകും അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിലായിരിക്കും വിജയിക്കാൻ പോകുന്നത് അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിൽ വലിയ മാർജിനിൽ ഇവിടെ കേരളത്തിൽ വീണ്ടും അധികാരത്തിലേക്ക് ഇടതുപക്ഷം എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെ അപ്പോൾ ബി ജെ പിക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പരിഗണനയും ലഭിക്കില്ല ഒരു തരത്തിലുള്ള ഗുണവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇനി റിയാസ് അല്ല മുഖ്യമന്ത്രിയല്ല ഈ കമ്മ്യൂണിസ്റ്റ് അന്തങ്കമ്പികൾ മുഴുവനുമായി പ്രതികരിച്ചാൽ പോലും ചിലപ്പോൾ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ ഇ ഡി ഒ അടക്കം ആരും തന്നെ തിരിച്ചു പ്രതികരിക്കില്ല എന്നും മാത്രമല്ല ഇവരുടെ ഈ പ്രതികരണത്തെ അവർ ഒരു തരത്തിലും വകവയ്ക്കുന്നില്ല എന്നും തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതായത് അവർ ഒരു തരത്തിലും ഒരു ഇവരുടെ ഈ പ്രകോപനപരമായ സമീപനങ്ങളെ സ്വീകരിക്കില്ല അവർ തിരിച്ച് അതുപോലെ പ്രകോപനപരമായുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയുമില്ല കാരണം ഒരിക്കലും ഈ കേരള സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് വേറൊരു സർക്കാർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ കേരള സർക്കാരിനെ പിരിച്ചുവിട്ടതിന് ശേഷം പുതിയ ഒരു തിരഞ്ഞെടുപ്പ് വെച്ച് വീണ്ടും ഒരു അധികാരത്തിലേക്ക് ഒരു പുതിയ പാർട്ടിയെ കൊണ്ടുവരാൻ ശ്രമിച്ചാലോ അപ്പോഴും നടക്കുന്നത് ബി ജെ പിക്ക് അനുകൂലമല്ലാത്ത അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമല്ലാത്ത ഒരു സ്ഥിതിശേഷമായിരിക്കുമെന്നത് വളരെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് റിയാസ് അടക്കമുള്ളവർ എത്രയൊക്കെ ഇങ്ങനെ കടന്ന് ചാടിയാലും എത്രയൊക്കെ പ്രതികരിച്ചാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ കേന്ദ്ര സർക്കാരോ ഇതിനെതിരെ ഒരക്ഷരം മിണ്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ കാത്തിരിക്കുക പണി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല